ലക്ഷദ്വീപും പ്രഫുൽ പട്ടേലുമാണ് ഇപ്പോൾ വാർത്തകളിലും രാഷ്ട്രീയ ചർച്ചകളിലും നിറഞ്ഞു നിൽക്കുന്നത്. ആരാണ് പ്രഫുൽ പട്ടേൽ? എന്താണ് ലക്ഷദ്വീപിൽ സംഭവിക്കുന്നത്? കേരളത്തിൻ്റെ പടിഞ്ഞാറ് ഭാഗത്ത് ഏകദേശം 400 കിലോമീറ്റർ മാറി സ്ഥിതി ചെയ്യുന്ന കേന്ദ്രഭരണ പ്രദേശമായ ദ്വീപ് സമൂഹമാണ് ലക്ഷദ്വീപ്. വലുതും ചെറുതുമായ 36 ദ്വീപുകൾ അടങ്ങിയ ലക്ഷദ്വീപിൽ 10 താഴെയിടങ്ങളിൽ മാത്രമാണ് ജനവാസമുള്ളത്. 32 ചതുരശ്ര കിലോമീറ്റർ മാത്രം വിസ്തീർണമുള്ള ഇവിടെ 65,000 താഴെയാണ് ജനസംഖ്യ. കേരളവുമായി അഭേദ്യമായ ബന്ധം പുലർത്തുന്ന ലക്ഷദ്വീപിലെ പ്രധാന വരുമാന മാർഗം മത്സ്യബന്ധനവും ടൂറിസവുമാണ്. സമാധാനപരമായി പോയിക്കൊണ്ടിരുന്ന ലക്ഷദ്വീപിലേക്ക് പുതിയ അഡ്മിനിസ്ട്രേറ്ററായി BJP യുടെ മുതിർന്ന നേതാവ് പ്രഫുൽ ഖോഡെ പട്ടേൽ എത്തിയതോടെയാണ് കാര്യങ്ങൾ കീഴ്മേൽ മറയുന്നത്. ഗുജറാത്തിൽ നരേന്ദ്രമോദി മുഖ്യമന്ത്രിയായിരുന്ന സമയത്ത് ആഭ്യന്തര സഹമന്ത്രിയായും പിന്നീട് അമിത്ഷാ ജയിലിലായ സമയത്ത് ആഭ്യന്തരമന്ത്രിയായും പ്രവർത്തിച്ച വ്യക്തി. 2016 ദാദ്ര നഗർ ദാമൻ ദിയു അഡ്മിനിസ്ട്രേറ്ററായി നിയമിക്കപ്പെട്ടു. മുൻപുണ്ടായിരുന്ന അഡ്മിനിസ്ട്രേറ്റർ ശ്വാസകോശ സംബന്ധമായ അസുഖങ്ങൾ മൂലം മരണപ്പെട്ടതോടെ പട്ടേലിന് 2020 ഡിസംബറിലാണ് ലക്ഷദ്വീപിൻ്റെ അഡ്മിനിസ്ട്രേറ്ററായി അധിക ചുമതല നൽകുന്നത്. ലക്ഷദ്വീപിൽ NRC CAA വിരുദ്ധ ബോർഡുകൾ സ്ഥാപിച്ചവരെ അറസ്റ്റ് ചെയ്തുകൊണ്ടായിരുന്നു പട്ടേലിൻ്റെ നടപടികളുടെ തുടക്കം. ലക്ഷദ്വീപിലെ കോവിഡ് പ്രോട്ടോക്കോളും ക്വാറന്റൈൻ സംവിധാനങ്ങളും എടുത്തു കളഞ്ഞ നടപടിയാണ് വിവാദങ്ങൾക്ക് വഴിവെക്കുന്നത്. രാജ്യത്ത് കോവിഡിൻ്റെ 1-ാം തരംഗം രൂക്ഷമായിരുന്നപ്പോൾ ലക്ഷദ്വീപിനെ ഇത് കാര്യമായി ബാധിച്ചിരുന്നില്ല. ഇതിന് കാരണം ദ്വീപിലെ കർശന നിയന്ത്രണങ്ങളായിരുന്നു. എന്നാൽ പുതിയ അഡ്മിനിസ്ട്രേറ്ററുടെ പരിഷ്കാരങ്ങളോടെ നിലവിൽ 60% മുകളിലാണ് ഇവിടുത്തെ ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക്. കോവിഡ് രോഗികളുടെ എണ്ണം 0-ൽ നിന്ന് 5,000 മുകളിലെത്തി. മദ്യശാലകളില്ലാത്ത, മദ്യനിരോധനം നിലനിൽക്കുന്ന ലക്ഷദ്വീപിൽ ടൂറിസം വികസനം എന്ന പേരിൽ മദ്യനിരോധനം എടുത്തു കളയുകയും മദ്യശാലകൾ തുറക്കുകയും ചെയ്തു. കുറ്റകൃത്യങ്ങളുടെ കണക്കിൽ ഇന്ത്യയിൽ തന്നെ ഏറ്റവും പുറകിൽ നിൽക്കുന്ന, ജയിലുകൾ അടഞ്ഞുകിടക്കുന്ന, രാത്രികാലങ്ങളിൽ പോലും ആളുകൾ വാതിലുകൾ തുറന്നിട്ട് കിടന്നുറങ്ങുന്ന ലക്ഷദ്വീപിൽ ഗുണ്ട ആക്ട് നടപ്പിലാക്കി. വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ ഭക്ഷണ മെനുവിൽ നിന്ന് മാംസാഹാരങ്ങൾ ഒഴിവാക്കി. ഗോമാംസവും ഗോവധവും നിരോധിച്ചു. ജനാധിപത്യ വ്യവസ്ഥയിൽ തിരഞ്ഞെടുക്കപ്പെടുന്ന പഞ്ചായത്ത് ഭരണസമിതിയുടെ അധികാരങ്ങൾ വെട്ടിക്കുറക്കുകയും ആരോഗ്യം, വിദ്യാഭ്യാസം, തദ്ദേശഭരണം, കൃഷി, മൃഗസംരക്ഷണം തുടങ്ങിയ സുപ്രധാന വകുപ്പുകളെ അഡ്മിനിസ്ട്രേറ്ററുടെ അധികാര പരിധിയിൽ കൊണ്ടുവരികയും ചെയ്തു. തദ്ദേശീയർക്ക് വീട് വയ്ക്കുന്നതിനായി പ്രത്യേക അനുമതി തേടണമെന്ന നിയമവും 2-ൽ കൂടുതൽ കുട്ടികളുള്ളവർ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ പാടില്ലെന്ന നിയമവും കൊണ്ടുവന്നു. സർക്കാർ ഓഫീസുകളിൽ ജോലി ചെയ്തിരുന്ന നിരവധി തദ്ദേശീയരെ പിരിച്ചുവിട്ടു. അങ്കണവാടികൾ അടച്ചുപൂട്ടി. മത്സ്യത്തൊഴിലാളികളുടെ ഷെഡുകൾ പൊളിച്ചു മാറ്റി. ലക്ഷദ്വീപിലെ സർക്കാർ ഡയറി ഫാമുകൾ അടച്ചുപൂട്ടാനും ഫാമിലെ പശുക്കളെ വിറ്റഴിക്കാനും ഉത്തരവിറക്കി. കവരത്തിയിൽ അമൂൽ ഔട്ട്ലെറ്റ് തുടങ്ങാനുള്ള അനുമതി നൽകി. ഇങ്ങനെ പോകുന്നു പ്രഫുൽ പട്ടേലിൻ്റെ പരിഷ്കാരങ്ങൾ. അഡ്മിനിസ്ട്രേറ്ററുടെ പുതിയ നിയമപരിഷ്കാരങ്ങൾക്കെതിരെ സാമൂഹ്യ സാംസ്കാരിക രാഷ്ട്രീയ രംഗത്തെ പ്രമുഖർ രംഗത്തു വന്നിട്ടുണ്ട്. ദ്വീപ് നിവാസികളുടെ പ്രതിഷേധങ്ങൾക്ക് പിന്തുണയുമായി സേവ് ലക്ഷദ്വീപ് എന്ന ഹാഷ്ടാഗോടെ വലിയ ക്യാമ്പയിനും നടക്കുന്നു. പ്രഫുൽ പട്ടേലിനെ തിരിച്ചു വിളിക്കണമെന്നാവശ്യപ്പെട്ട് എളമരം കരീം MP രാഷ്ട്രപതി രാംനാഥ് കോവിന്ദിന് കത്തയച്ചു. പട്ടേലിൻ്റെ നടപടികൾക്കെതിരെ ലക്ഷദ്വീപ് MP മുഹമ്മദ് ഫൈസലും രംഗത്ത് വന്നിട്ടുണ്ട്.